വാക്കുകളെല്ലാം തുല്യമായ സമചതുര സ്തൂപിക. നമ്മളിപ്പോൾ സമചതുര സ്തൂപികയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാക്കുകളെല്ലാം തുല്യമായ സമചതുര സ്തൂപികയെ പറ്റി നമ്മൾ നേരത്തെ കേട്ടതാണ് അല്ലെ. വാക്കുകളെല്ലാം തുല്യം എന്ന് പറയുമ്പോൾ പാദവക്കും പാർശ്വവക്കുമാണ് തുല്യമാവുക. അതുപോലെ തന്നെ അതിന്റെ പാർശ്വമുഖങ്ങളെല്ലാം സമഭുജ ത്രികോണങ്ങളായിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാർശ്വമുഖ പരപ്പളവ് റൂട്ട് 3a² എന്നും ഉപരിതല പരപ്പളവ് a² + √3a² എന്നുമാണ് പഠിച്ചത്. ഇനി ഈ സമചതുര സ്തൂപികയുടെ ഈ പ്രത്യേകതരം സമചതുര സ്തൂപികയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പാർശ്വമുഖം സമഭുജ ത്രികോണമാണ് ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ സമഭുജ ത്രികോണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ് പാദവക്കാണ്, ഇവിടെ a/2, ഇവിടെ ഈ കോണുകൾ ഇത് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി കോണാണ്. ഇത് 30 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ത്രികോണമായിരിക്കും ഈ പട്ടത്രികോണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു സമഭുജ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വശം a/2 ആണ്, ഇതിന്റെ ഇരട്ടി a ആയിരിക്കും. ഇത് √3a/2, അപ്പൊ അതിന്റെ ഉന്നതി എന്ന് പറയുന്നത് √3a/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിന്റെ പാർശ്വവക്ക് എന്നത് പാദവക്കിന് തുല്യമാണ്, ചെരിവുയരം എന്നത് √3a/2 ആയിരിക്കും. പാദവക്കിന്റെ പകുതിയുടെ √3 മടങ്ങാണ്, പാദവക്കിന്റെ പകുതിയുടെ √3 മടങ്ങാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉയരം എന്തായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സമചതുര സ്തൂപികയുടെ ഉയരം എന്തായിരിക്കും? ഇപ്പൊ ഇയും എല്ലും അറിയുകയാണെങ്കിൽ നമുക്ക് ഉയരം കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ് എച്ച് കാണുക? എച്ച് സമം √L²-a/2² എന്നാണ് പഠിച്ചത്. ഇവിടെ എൽ എന്ന് പറയുന്നത് √3a/2a, എൽ സമം √3a/2a. നമ്മൾ അതിന്ന് കൊടുത്തെന്തുവാ അറി, ഇവിടെ √√3/2a²-a/2² √3a/2 വർഗം എന്തായിരിക്കും? 3a²/4 എന്ന് വരും. 3a²/4, ഇതിന്റെ വർഗം a²/4. അപ്പൊ 3a²/4-a²/4 2a²/4. നിങ്ങൾ കൃത്യമായ ആ സ്റ്റെപ്പും കൂടി എഴുതുക. അപ്പൊ √2a²/4, √2ന് വർഗമൂലമില്ല, √2 എന്ന് എഴുതും. a²ന്റെ വർഗമൂലം a ആണ്, 4 × 2. അപ്പൊ √2/a, √2a/2a എന്ന് പറയാം. അപ്പോൾ h √2a/2a. ഇവിടെ നമ്മൾ ഓർമ്മിക്കുന്നത് വാക്കുകളെല്ലാം തുല്യമായ സമചതുര സ്തൂപികയുടെ അളവുകളെയൊക്കെ നമുക്ക് എന്തുമായി ബന്ധപ്പെടുത്താം? പാദവക്കുമായി ബന്ധപ്പെടുത്താം എന്നാണ്. പാർശ്വവക്ക് പാദവക്കിന് തുല്യം, ചെരി ഉയരം √3a/2a, h √2a/2a എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്, h, l, e ഇവ തമ്മിലുള്ള അംശബന്ധം കാണുക എന്നാണ് ചോദ്യം. ഇങ്ങനെ വരാം, വാക്കുകളെല്ലാം തുല്യമായ സമചതുര സ്തൂപികയുടെ ഉയരം, ചെരിവുയരം, പാർശ്വവക്ക് എന്നിവ തമ്മിലുള്ള അംശബന്ധം കാണുക എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ h നെ √2a എന്ന് എഴുതി, l നെ √3a/2a എന്ന് എഴുതി, ഈ സമം a തന്നെയാണ്. a എന്നത് പൊതുവായതാണ്. അപ്പോൾ എന്തായി മാറി? √2a/2a = √3a/2a1 എന്നായി മാറും. ചുരുക്കിയാൽ അത് എന്തായി മാറും? √2a/√3a/2 എന്ന രീതിയിൽ വരും. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഈ വാക്കുകളിലും തുല്യമായ സമചതുര സ്തൂപികയുടെ h, l, e ഇവ തമ്മിലുള്ള അംശബന്ധമാണ് √2, √3, 2. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരളവ് അറിഞ്ഞാൽ നമുക്ക് മറ്റളവുകൾ കണ്ടുപിടിക്കാം എന്നാണ്. അംശബന്ധത്തിന്റെ ഏതെങ്കിലും ഒരളവ് അറിഞ്ഞാൽ മറ്റളവുകൾ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇതാണ് അറിയുന്നത് എങ്കിൽ എച്ച് എന്തായിരിക്കും? √2/2a. ഇതാണ് അറിയുന്നതെങ്കിൽ, എല്ലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ √3a/2a. ആ രീതിയിലേക്കത് പഠിക്കുക, അതെങ്ങനെയാണ് വരുന്നത് എന്ന് പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ചർച്ച ചെയ്യാം. ചോദ്യം ഇതാണ്, വാക്കുകളെല്ലാം തുല്യമായ ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്, സ്തൂപികയുടെ വ്യാപ്തം കാണുക എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വാക്കുകളെല്ലാം തുല്യമായ സമചതുര സ്തൂപികയുടെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇവിടെ പാദവക്കിന്റെ നീളം തന്നിട്ടുണ്ട്, സ്തൂപികയുടെ വ്യാപ്തമാണ് കാണേണ്ടത്. എങ്ങനെയാണ് സമചതുര സ്തൂപികയുടെ വ്യാപ്തം കാണുക? 1/3 a²h. അപ്പൊ a ഇവിടെ അറിയാം,
എന്ത് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കുക എന്നാണ് ആദ്യഘട്ടം. അപ്പോ എ സമം ഇ സമം 18 സെന്റിമീറ്റർ എന്നറിയാം. ഇനി എന്താണ് ബന്ധം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എച്ച് ഈസ് ടു എൽ ഈസ് ടു ഇ സമം √2 ഈസ് ടു √3 ഈസ് ടു 2. ഇവിടെ ഈ 2 ഇതാണ് അറിയുന്നത്, ഇ അറിയാം അല്ലെങ്കിൽ എ അറിയാം. എന്ന് പറഞ്ഞാൽ ഇതാണ് 2. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഈ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ എത്ര ഭാഗമാണ് ഇത്? √2/2 എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പഠിച്ചോളുക, അല്ലെങ്കിൽ എച്ച് സമം √2/2 എന്ന് കാണാപ്പാഠം പഠിച്ചോളുക. എച്ച് സമം √2/2 എൽ സമം √3/2 എന്ന് ഓർമ്മിക്കുക. അപ്പൊ √2/2 സമം 18, അപ്പൊ എന്തായി മാറി? 9√2 എന്ന് കിട്ടും. അപ്പോൾ എച്ച് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് ഓർമ്മിക്കുക, എച്ച് സമം √2/2 എന്ന് ഓർമ്മിക്കുക. ഇത് എപ്പോൾ മാത്രമാണ്? വാക്കുകളെല്ലാം തുല്യമായ ഒരു സമചതുര സ്തൂപികയ്ക്ക് മാത്രമാണ് ഈ ബന്ധം ബാധകമാവുന്നത്. ഇനി വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വ്യാപ്തം? ആ വ്യാപ്തം സമം 1/3 a² h. ഇതിൽ എ അറിയാം, എ സമം 18 സെന്റിമീറ്റർ, എച്ച് സമം 9√2 സെന്റിമീറ്റർ. ഇനി വിലകൾ നൽകുക. അപ്പോൾ എന്തായി മാറി? 1/3 × 18 × 18 × 9√2. ഈ ബൈ മൂന്നിനെ ആദ്യം നമ്മൾ 1/3 കൊണ്ട് ഗുണിക്കുക. 1/3 കൊണ്ട് ഗുണിക്കുക എന്നതിനർത്ഥം 3 കൊണ്ട് ഹരിക്കുക എന്നാണ്. അപ്പൊ ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഇതിനെയും ഹരിക്കാൻ പറ്റും, ഈ സംഖ്യയും ഹരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കുക, ഏതെങ്കിലും ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ 6 എന്ന് കിട്ടും. 6നെ 18 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഗുണിച്ച് അത്രയും √2 cm³ ആയിരിക്കും അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിൽ ഒരു സമചതുര സ്തൂപികയുടെ ചെരിവുയരം 25 സെന്റിമീറ്ററും ഉപരിതല പരപ്പളവ് 896 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക എന്നാണ് ചോദ്യം. അപ്പോ സ്തൂപികയുടെ വ്യാപ്തമാണ് കണക്കാക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന അളവുകൾ എന്താണ്? ചെരിവുയരം തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ട്, പിന്നീട് ഉപരിതല പരപ്പളവാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യം എഴുതുക. എൽ സമം 25 സെന്റിമീറ്റർ എന്നും ഉപരിതല പരപ്പളവ് 896 സെന്റിമീറ്റർ². ഒരു സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? a² + 2a. നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം. അപ്പൊ a² + 2a ആണ് 896. a² + 2a ആണ് 896 എന്ന് പറയുന്നത്. ഇതിൽ എൽ അറിയാം. അപ്പോ a² + 2a ×25 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ a² + 2a ×25 = 896. അപ്പൊ 2a നെ 25 കൊണ്ട് ഗുണിച്ചാൽ 2a × 25 = 50a എന്ന് എഴുതാം. അപ്പൊ a² + 50a = 896 എന്ന് കിട്ടും. ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നേണ്ടത്? ഇതൊരു രണ്ടാം കൃതി സമവാക്യമാണ് അല്ലെ? എയിലുള്ള ഒരു രണ്ടാം കൃതി സമവാക്യമാണ് ഇത്. അപ്പോ രണ്ടാം കൃതി സമവാക്യത്തിന് നമുക്ക് പരിഹാരം കാണാം. നമ്മൾ രണ്ടാം കൃതി സമവാക്യത്തിന്റെ പരിഹാരം കാണാൻ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വർഗം തികയ്ക്കൽ രീതി, മറ്റൊന്ന് സൂത്രവാക്യ രീതിയാണ് അല്ലെ. ഇവിടെ നമ്മൾ എയുടെ ഗുണകം ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് വർഗം തികയ്ക്കൽ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ആ രീതി ഓർമ്മിച്ചു നോക്കുക. എങ്ങനെയാണ് രീതി? എയുടെ ഗുണകം 50, 50ന്റെ പകുതി 25, 25ന്റെ വർഗം 2 ഭാഗത്തും കൂട്ടി വർഗം തികയ്ക്കാൻ കഴിയും അല്ലെ. a² + 50a + 25² = 896 + 25² ഇവിടെ ഇത് a + 25² എന്നായി മാറും. ഇത് 25² = 625, 896നെ 625 കൊണ്ട് കൂട്ടുക അല്ലെ. അപ്പൊ എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് a + 25² = 1321 എന്ന് കിട്ടും. അപ്പോൾ a + 25 = ±√1321. രണ്ട് സംഖ്യകളാണ് ഉണ്ടാവുക, നെഗറ്റീവ് സംഖ്യയെ പരിഗണിക്കുന്നില്ല. പോസിറ്റീവ് സംഖ്യ മാത്രം പരിഗണിച്ചാൽ a+25 = 39, a - 39 - 25 = 14 എന്ന് കിട്ടും. നിങ്ങൾ ആ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് പോലെ നമ്മൾ രണ്ടാം കൃതി സമവാക്യം എങ്ങനെയാണോ ചെയ്തു പഠിച്ചത് അതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a = 14 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി വ്യാപ്തം കണ്ടുപിടിക്കണം. വ്യാപ്തം വേണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഉയരം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഉയരം കാണുക? h = √(L²-A/2)². ഇവിടെ എൽ എന്ന് പറയുന്നത് 25 സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ 14. അപ്പൊ എ ബൈ രണ്ട്
7 square. നിങ്ങളെ ക്രിയ ചെയ്ത് എച്ച് കണ്ടുപിടിക്കുക, ഉയരം കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് കാണാം? വ്യാപ്തം കാണാം. വ്യാപ്തം സമം എന്താണ്? 1/3 എ സ്ക്വയർ എച്ച് ആണ് അല്ലെ. വ്യാപ്തം 1/3 എ സ്ക്വയർ എച്ച്. എ എന്ന് പറയുന്നത് 14, എച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കിട്ടും. ഇത് ചെയ്തു നോക്കുക, ക്രിയ ചെയ്തു നോക്കുക. കൃത്യമായി നിങ്ങൾ ചെയ്യണം, എല്ലാവരും ക്രിയകൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അടുത്ത ചോദ്യമാണ് പറയുന്നത്, വാക്കുകളെല്ലാം തുല്യ നീളമായ ഒരു സമചതുര സ്തൂപികയുടെ ഉയരം 12 സെന്റിമീറ്റർ ആണ്, അതിന്റെ വ്യാപ്തം എന്താണ് എന്നാണ് ചോദ്യം അല്ലെ. ഇവിടെ ഉയരം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സമചതുര സ്തൂപിക, വാക്കുകളെല്ലാം തുല്യമായ ഒരു സമചതുര സ്തൂപികയാണ്. ആ വാക്കുകളും തുല്യമായ സമചതുര സ്തൂപികയിൽ എച്ച് സമം 12 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. എച്ച് സമം 12 സെന്റിമീറ്റർ ആണ്. വാക്കുകളിലും തുല്യമായാൽ എച്ചും എയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? എച്ച് സമം √2/2 എ എന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √2/2 എ സമം 12 എന്ന് കിട്ടും. √2/2 എ സമം 12 എന്നാണ് കിട്ടുക. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താം? എ കണ്ടെത്താം. അപ്പൊ എ സമം എന്തായി മാറി? ഇവിടെ ഹരിച്ച 2 × 2 എന്നായി മാറും. √2 താഴോട്ട് വരും, അപ്പോ 2/√2 എന്ന് വരും. 2/√2. അപ്പൊ എ സമം 2/√2. 2 നെ √2 കൊണ്ട് ഹരിച്ചാൽ √2 എന്നാണ് ഉത്തരം കിട്ടുക. 2 എന്ന് പറഞ്ഞാല് √2 × √2. അപ്പോ 2 നെ √2 കൊണ്ട് ഹരിച്ചാല് √2 എന്ന് തന്നെ ഉത്തരം കിട്ടും. ഈ 2 നെ √2 കൊണ്ട് ഹരിക്കുമ്പോൾ √2 എന്ന് കിട്ടും. അപ്പൊ എ സമം 12/√2 എന്ന് കിട്ടി. അപ്പൊ എ സമം 12/√2. ഇനി എന്ത് കണ്ടെത്താൻ പറ്റും? വ്യാപ്തം കാണാം. എങ്ങനെയാണ് വ്യാപ്തം കാണുക? ആ വ്യാപ്തം സമം 1/3 എ സ്ക്വയർ എച്ച്. 1/3 × 12/√2 × 12/√2 × 12. ഈ 3 നെ ഏതെങ്കിലും ഒരു 12 കൊണ്ട് ഹരിക്കുക അല്ലെ. 1/3 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കുക. ഈ 12 ഹരിച്ചാൽ 4 എന്ന് കിട്ടും. ഇവിടെ 12 നെ 12 കൊണ്ട് ഗുണിച്ചാൽ 144 ആണ്. √2 നെ √2 കൊണ്ട് ഗുണിച്ചാൽ 2 എന്ന് കിട്ടും. പിന്നെ അവിടെ 4 ഉണ്ട്. അപ്പൊ 144 × 2 × 4 അത് ക്രിയ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വ്യാപ്തം കിട്ടും. ഇങ്ങനെയാണ് വ്യാപ്തം കാണുക. നിങ്ങൾ ഇത് നോട്ട്ബുക്കിന്റെ വലതുഭാഗത്തായി ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, പാദ ചുറ്റളവ് 64 സെന്റിമീറ്ററും വ്യാപ്തം 1280 ഘന സെന്റിമീറ്ററുമായ സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് എന്താണ്? നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഉപരിതല പരപ്പളവ് തന്നിട്ട് വ്യാപ്തം കണ്ടുപിടിച്ചത്? ഇവിടെ വ്യാപ്തം തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം? ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ തന്നിരിക്കുന്ന അളവുകളൊക്കെ നമുക്ക് എഴുതാം. പാദ ചുറ്റളവാണ് തന്നത്. എന്താ സമചതുര സ്തൂപികയുടെ പാദം സമചതുരാകൃതിയാണ്. അപ്പൊ പാദ ചുറ്റളവ് പറഞ്ഞാൽ എന്താ? 4a അല്ലെ. 4a = 64. അപ്പൊ a സമം എന്തായി? 64/4 ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4a = 64, a = 16 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോ പാദമൊക്കെ കിട്ടി. പിന്നെ എന്തുകൂടി തന്നിട്ടുണ്ട്? ഇവിടെ വ്യാപ്തം തന്നിട്ടുണ്ട്. വ്യാപ്തം എത്രയാണ്? 1280 സെന്റിമീറ്റർ ക്യൂബ്. എന്താണ് വ്യാപ്തം എന്ന് പറഞ്ഞാൽ? വ്യാപ്തം എന്ന് പറഞ്ഞാല് 1/3 എ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ ഈ 1/3 എ സ്ക്വയർ എച്ച് ആണ് 1280. നമ്മൾ അങ്ങനെയാണ് എഴുതുക, 1/3 എ സ്ക്വയർ എച്ച് സമം 1280. ഇതിൽ എ നമുക്ക് അറിയാം, പാദവക്ക് അറിയാം. അപ്പൊ എന്തായി മാറും? 1/3 × 16 × 16 × h സമം 1280 എന്ന ഒരു സമവാക്യമാണ് ലഭിക്കുക. ഇവിടെ 1/3 നെ 16 കൊണ്ട് ഗുണിക്കാൻ നേരിട്ട് കഴിയില്ല. 16 നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ദശാംശ സംഖ്യ വരും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കുക. നമ്മൾ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എച്ച് കാണാൻ ഈ 16 16 നെയൊക്കെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറി? ഇവിടെ ഗുണിച്ചത് ഇവിടെ ഹരിക്കണം, ഇവിടെ ഹരിച്ചത് ഗുണിക്കണം. അപ്പോൾ എന്തായി മാറും? ആ അപ്പോൾ എച്ച് സമം 1280 × 3/16 × 16 എന്ന് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന നിങ്ങൾ 1280 നെ 3 കൊണ്ട് ഗുണിക്കുക, 16 നെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 256 എന്ന് കിട്ടും. ഈ സംഖ്യയെ ഈ സംഖ്യ കൊണ്ട് ഹരിക്കും. പക്ഷെ അങ്ങനെ ഹരിക്കുന്നതിനേക്കാളും നല്ലത് ലഘൂകരിക്കുക എന്നാണ്. നിങ്ങൾ ലഘൂകരണം പഠിക്കണം. സംഖ്യകൾ വന്നാൽ
ലഘൂകരിക്കാൻ പഠിക്കുക. അതായത് പൊതുവായ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കണം. ഞാനിപ്പോ അത് കാണിച്ചുതരാം എങ്ങനെയാണ് ലഘൂകരിക്കേണ്ടത് കാണിച്ചുതരാം. ഇത് വേറെ മാറ്റി എഴുതാം. 1280 ഇതാണ് നമുക്ക് ലഘൂകരിക്കേണ്ട സംഖ്യ. ഞാനിവിടെ ഈ രണ്ട് സംഖ്യയിൽ ഇപ്പൊ 3 കൊണ്ട് ഹരിക്കാനാവില്ലല്ലോ, നമുക്ക് ഈ സംഖ്യ കൊണ്ട് ഹരിക്കാം. എന്തുകൊണ്ട് ഹരിക്കുന്നുണ്ട്? ഇടാം 4 കൊണ്ട് ഹരിക്കുക. 4 പൊതുവായ സംഖ്യയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ 4 കൊണ്ട് ഹരിക്കാം. ഈ അറിയുന്നവർക്ക് ഇപ്പൊ 1280 16 കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റും. പക്ഷെ ഞാനിടാ 4 പറ്റുന്നില്ല, രണ്ടു കൊണ്ട് ഹരിക്കാം. പക്ഷെ ഞാനിടാ 4 കൊണ്ടാണ് ഹരിക്കുന്നത്. ഈ 16 4 പ്രാവശ്യം പോവും. 1280 4, ഈ 12 4 3 പ്രാവശ്യം, 8 4 2 പ്രാവശ്യം, അപ്പൊ 320 എന്ന് കിട്ടും. നമുക്കത് വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ 16 4 4 പ്രാവശ്യം, 1280 320 പ്രാവശ്യം. ഇനി വീണ്ടും ഈ 320 നമുക്ക് 4 കൊണ്ട് ഹരിക്കാം അല്ലെ. ഈ 32 4 8 പ്രാവശ്യം, അപ്പൊ 320 80, അപ്പൊ എന്തായി മാറി? അപ്പൊ ഇവിടെ 80 ആയി മാറി. ഇനിയോ ഈ 80 16 കൊണ്ട് തന്നെ ഹരിക്കാം, അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം. 16 5 80, അതറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കണം. 16 4 4 പ്രാവശ്യം, 80 20, പിന്നെ വീണ്ടും 4 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. അപ്പൊ ഉത്തരം 5 ഗുണിക്കണം 3 ആണ് കിട്ടുക. 16 80 16 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. പിന്നെ ഒരു 3 ഇട ബാക്കിയുണ്ട്. അപ്പൊ 5 ഗുണിക്കണം 3 എന്നാണ് വരിക. മനസ്സിലായല്ലോ. ഈ രീതിയിൽ നിങ്ങൾ ലഘൂകരിക്കാൻ പഠിക്കണം. നിർബന്ധമായിട്ടും ലഘൂകരിക്കാൻ പഠിക്കുക. ഇനിയുള്ള ക്രിയകൾ കണക്കുകളൊക്കെ നിങ്ങൾ ലഘൂകരിക്കാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 എന്ന് കിട്ടി അല്ലെ. എച്ച് സമം 15 എന്നാണ് കിട്ടിയത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഉപരിതല പരപ്പളവ്. എന്താണ് ഉപരിതല പരപ്പളവ്? എ സ്ക്വയർ പ്ലസ് 2 എ എൽ. അപ്പൊ എൽ കണ്ടുപിടിക്കുക. എൽ സമം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ എച്ച് 15 എന്ന് കിട്ടിയിട്ടുണ്ട്. 15 സ്ക്വയർ പ്ലസ് എ 16, അതിന്റെ പകുതി 8, 8 സ്ക്വയർ. ഇത് ക്രിയ ചെയ്യുമ്പോഴൊക്കെ എന്ത് കിട്ടി? എൽ കിട്ടി. എന്ത് കിട്ടി? ചെറിയ ഉയരം കിട്ടി. പിന്നീട് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് സമം എ സ്ക്വയർ പ്ലസ് 2 എ എൽ. എ എത്രയാ കിട്ടിയത്? 16 അല്ലെ. എൽ കിട്ടി കഴിഞ്ഞു. അപ്പൊ 16 സ്ക്വയർ പ്ലസ് 2 × 16 × ഇവിടെ നിങ്ങൾക്ക് എൽ കിട്ടും. 17 മറ്റേ കിട്ടും. അപ്പോ 7 അല്ലെ. അത് ഉപയോഗിച്ച് ചെയ്യുക, പിന്നെ ക്രിയ ചെയ്യുക. മനസ്സിലായല്ലോ. ക്രിയകളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. വർഗസംഖ്യകൾ മനസ്സിലുണ്ടാവണം.